അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആബിദിൻ്റെ അടുക്കളയിലെ ബ്രോസ്റ്റ് തകർക്കാൻ നമുക്ക് പോവാം. ഹലോ ചെങ്ങൈമാരെ, എന്തൊക്കെ വിശേഷം? അപ്പം നമ്മളേ ആബിദിൻ്റെ അടുക്കളയിൽ നമ്മൾ ബീഫ് ബിരിയാണി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് നിങ്ങളെല്ലാവരും പറഞ്ഞു, വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ആബിദിൻ്റെ അടുക്കളയിലേക്ക് പോകാൻ പോവാണ്. അവിടെ നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ ബ്രോസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്യാം. അതിന് മെഷീനറീസോ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആബിദിൻ്റെ അടുക്കളയിലെ ബ്രോസ്റ്റ് തകർക്കാൻ നമുക്ക് പോവാം. അപ്പോൾ ചെങ്ങന്മാരെ, ഇതേ നമ്മൾ ബ്രോസ്റ്റിലേക്കാണ്, ബ്രോസ്റ്റിലേക്കുള്ള പീസുകളല്ലേ, തൊലി സ്കിന്നോട് കൂടിയുള്ള പീസുകളാണ്. ഓക്കെ, ആ ബ്രോസ്റ്റ് നമ്മൾ സാധാരണ കടയിലൊക്കെ പോയിട്ടേ കഴിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടുകൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ട് പിന്നെ വെള്ളം വാർന്നേക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രോസ്റ്റിൻ്റെ. ഇത് ഇനി വാർന്ന് വെള്ളം വരാൻ വേണ്ടി വെക്കണം അല്ലേ. ആ ഈ വെള്ളത്തിലൂടെയാണ് ചേർക്കുക. ആ ഓക്കെ, അപ്പോൾ കഴുകി ആ വെള്ളം വാർക്കാൻ വേണ്ടി അവർ വെക്കണില്ല കേട്ടോ. ഇതിലേക്ക് നേരെ മസാല ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവർ ആഡ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റിലേക്കുള്ള മസാല ചേർക്കുകയാണ്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്തു. പിന്നെ സുർക്ക അല്ലേ, വിനാഗിരി ശേഷം ആഡ് ചെയ്യണം. ഇത് എത്ര നേരം നിൽക്കണം ആബിദ്? ഇതൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വെക്കാം. മൂന്ന് മണിക്കൂർ വെക്കണം അല്ലേ. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ഉപ്പിടണം, ഉപ്പിടണം. കല്ലുപ്പല്ലേ, ഇത് പൊടിയുപ്പാണ് ബ്രോസ്റ്റിലേക്ക്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മൾ കടയിലൊക്കെ പോയിട്ട് മാത്രമല്ലേ ബ്രോസ്റ്റ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഫ്രിഡ്ജിൽ വെക്കണല്ലേ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ മസാല കയറ്റി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാമെന്നാണ് പറയണത്. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് നമ്മൾ മസാലയൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ചിക്കനിലൊക്കെ പിടിക്കാൻ പറ്റും. അത് എളുപ്പമാണെന്നാണ് പറയുന്നത്. ബ്രോസ്റ്റിലേക്കുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചട്ടിയൊക്കെ വെച്ചിട്ട്. ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട്, എണ്ണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ബ്രോസ്റ്റ് കടയിലൊക്കെ അല്ലേ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നല്ല അതേ ടേസ്റ്റോട് കൂടി തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ നിങ്ങളോട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റപ്പ് പോവാം. ഇത് നമ്മൾ നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചിക്കൻ കഴുകിയിട്ട് നമ്മളത് ആഡ് ചെയ്തതിന് ശേഷം ഇത് ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇവർ അതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം, ഇപ്പോൾ കൊട്ടയിൽ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താണ് അവർ ചേർക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ബ്രോസ്റ്റിലേക്കുള്ള മസാല കൂട്ട് റെഡിയാക്കാണ്. ഇതെന്താണ് ഉള്ളത്? ബ്രോസ്റ്റ് പൗഡർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ. ആ ബ്രോസ്റ്റ് പൗഡറാണ് കടയിൽ നിന്ന് വാങ്ങണേ. ബ്രോസ്റ്റ് പൗഡർ. ഓക്കെ, അതിൻ്റെ കൂടെ ആ ഉപ്പ് അതിൻ്റെ ഒരു മസാല ഇതുണ്ട്. ഇത് ചിലർ വള്ളത്തിൽ ചേർക്കലുണ്ട്, വള്ളത്തിലിട്ട് വെക്കുമ്പോൾ ആ നമ്മളിങ്ങനെ ഇതിലാണ് ചേർക്കല്. ആ ആ കുറച്ച് ആ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് പാക്കറ്റിൻ്റെ കൂടെ ഒന്നിച്ച് ഒന്നിച്ച് വരുന്ന ഒരു ഒന്നിച്ച് വരുന്ന സെറ്റാണ്. ഇത് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നതാണ്. ആ ഇഞ്ചി പൗഡർ, ഇഞ്ചി പൗഡർ അത് നമുക്ക് വാങ്ങാൻ കിട്ടില്ലേ മാർക്കറ്റിൽ? ഇത് വാങ്ങാൻ കിട്ടും, 100-50 ഗ്രാമിൻ്റെ പാക്കറ്റുകൾ. ആ ആ ആ വാങ്ങാൻ കിട്ടും. ഇത് ഇഞ്ചി പൗഡർ, ഇത് നമ്മളെ എക്സ്ട്രാ നമ്മൾ കയ്യിൽ നിന്ന് ഇടണാണ്. ഓക്കെ, അപ്പോൾ ഇത് ആവി ഇത് കയ്യിൽ നിന്ന് ഇടണമെന്ന് പറയണത്. അപ്പോൾ സംഭവം ഇതെന്താണ്? കോൺഫ്ലവർ. ഓക്കെ, ആ കോൺഫ്ലവർ. ഓക്കെ, നന്നായി മിക്സ് ചെയ്തിട്ട് ആ നമ്മൾ ഓരോ പീസ് ഇതിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ആ ആ ഇതിലേക്ക് വെള്ളം ചേർക്കില്ല, വെള്ളം ചേർക്കില്ല, ഡ്രൈ ആയിട്ട് തന്നെ അല്ലേ. ഡ്രൈ ആയിട്ട്. ഓക്കെ, ആ ചിക്കനിലുള്ള വെള്ളം ഉണ്ടാവുമല്ലോ അല്ലേ, അതുമ്പോൾ ഒട്ടും. ആ ഒട്ടി നിൽക്കണം. ഓക്കെ ഓക്കെ,
സാധാരണ ഈ പൊടിയൊക്കെ വെള്ളത്തിൽ ചേർത്ത് പിന്നെ ചിക്കൻ വെച്ച് മാറിനേറ്റ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു വെറൈറ്റി സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ബ്രോസ്റ്റ് മേക്കിംഗ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി ഒരു കുക്കറും മെഷീനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കണല്ലേ? ഓക്കെ, അങ്ങനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം. സുഖമാണല്ലേ? അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ നമ്മളെ ബ്രോസ്റ്റിനുള്ള എണ്ണ നന്നായിട്ടിങ്ങനെ ചൂടായി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബ്രോസ്റ്റിനുള്ള എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഇവർ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ബ്രോസ്റ്റിനുള്ള മിക്സ് റെഡിയാക്കുകയാണ്. ഇതുപോലെ തന്നെ ചിക്കൻ നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയിലും മാറിനേറ്റ് ചെയ്ത് ചിക്കൻ ഈ പൗഡറിൽ മുക്കിയിട്ട് ഡ്രൈ ആയിട്ട് തന്നെ വെക്കുകയാണ്. ഇനി ഇത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ ടൈമൊന്നും ഇത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, മാറിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ബ്രോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും, ആ ഒരു ടേസ്റ്റിൽ വരും അല്ലേ? എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഓവർ ചൂടില്ലാതെ ചെറിയ ചൂടിൽ ഫ്രൈ ചെയ്തെടുക്കണം. സ്കിന്നോട് കൂടിയ ചിക്കനാണ് എടുക്കുക. ശരിക്കും ബ്രോസ്റ്റിൽ ആ സ്കിന്നുണ്ടാകുമ്പോഴേ ഉള്ളൂല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നേ. ഇതുപോലെ ചെയ്യാനാണ് പറയണത്. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റിനുള്ള എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് പൊടിയിലൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ ഇടാം. ഇവിടെ ശരിക്കും ആവിതേ രാവിലെ ഒരു 6 മണിയോട് കൂടി അടുപ്പ് കത്തി കഴിഞ്ഞാൽ വൈകുന്നേരം ചില സമയത്ത് നിൽക്കാത്ത രീതിയിൽ തന്നെ പോയിട്ടുണ്ടല്ലേ. 2-3 ദിവസമൊക്കെ അടുപ്പ് കെടാതെ പോയിട്ടുണ്ടെന്നാണ് ആവിത് പറയുന്നത്. കാരണം പരിപാടികൾ ഇങ്ങനെ നിരന്തര ഓർഡറുകളൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ അടുപ്പ് ഇവിടെ കെടലില്ല എന്നുള്ളതാണ്. പട്ടിക്കാട് പെരിന്തമണ്ണ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ആവിതിനറിയാം. അപ്പോൾ മറ്റുള്ള ആളുകൾ ഞാൻ ചേർന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ആബിദിൻ്റെ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫേമസ് ആണ് ഇവിടെ. അപ്പോൾ നമ്മളെ ബ്രോസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എണ്ണയിൽ മുരിഞ്ഞ് ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബ്രോസ്റ്റ് ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് റെഡി ആയിട്ടുണ്ട്. എടുക്കാനായോ അവിടെ? 5 മിനിറ്റ് കൂടി വേണം. 5 മിനിറ്റും കൂടി ഒന്നുകൂടി ഫ്രൈ ആവണമെന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ കടയുടെ ഈ ബ്രോസ്റ്റിൻ്റെ കടയുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാലേ നമുക്ക് നന്നായിട്ട് ബ്രോസ്റ്റിൻ്റെ ഒരു മണം വരില്ലേ, അതേ മണം തന്നെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി ബ്രോസ്റ്റ് കടയുടെ മുന്നിൽ നിൽക്കുന്ന അതേ ഫീലാണ് ഇപ്പോൾ വരുന്നത്. സൂപ്പർ മണം. മണം കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് നല്ല രീതിയിൽ ഇത് നല്ല ബ്രോസ്റ്റിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാട്ടോ നിങ്ങളോട്. അപ്പോൾ നമ്മളെ ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമ്മളെ ബ്രോസ്റ്റിൻ്റെ പീസ് അടിപൊളി, നല്ല ചൂട് ബ്രോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വീട്ടിലൊക്കെ വെക്കാം കേട്ടോ. വീട്ടിലൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വെക്കാനുള്ള രീതിയാണ് ഇപ്പോൾ ആബി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആരും ബ്രോസ്റ്റിന് വേണ്ടി ഇനി കടയിലേക്ക് പാഞ്ഞ് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബ്രോസ്റ്റ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ബ്രോസ്റ്റ് റെഡിയാക്കിയെടുക്കാം. മാറിനേഷന് ഏകദേശം ഒരു മണിക്കൂർ സമയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ട് മാറിനേറ്റ് ചെയ്യാൻ 1 മണിക്കൂർ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ ഉള്ള സ്റ്റെപ്പുകളൊക്കെ വളരെ സ്പീഡാണ്, വളരെ പെട്ടെന്നാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഇങ്ങനെ സോസ് ഒഴിച്ചിട്ടുണ്ട്. സോസ് വൈറ്റ് സോസ് ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ചിക്കൻ്റെ ലെഗ് പീസ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ലൈറ്റായിട്ടൊരു കടി. സൂപ്പർ കേട്ടോ. നമ്മൾ ശരിക്കും നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കണം അതേ ബ്രോസ്റ്റിൻ്റെ രുചിയാണ്, ഒരു സംശയമല്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ ഇപ്പോൾ. അത് വലിയൊരു സംഭവം എന്നല്ല, അതിന് വലിയ സ്റ്റീമറോ മറ്റുള്ള എക്യുപ്മെൻസോ വലിയ സ്റ്റവോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് വീട്ടിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇതേപോലെ ബ്രോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പ്രത്യേകം പറയേണ്ടത് നമ്മൾ ആബിദിനെ ആക്സസബിൾ ആയിട്ട്, അതായത് നിങ്ങൾക്ക് ആബിദിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന സ്ഥലത്താണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചെറിയ പ്രോഗ്രാം വലിയ പ്രോഗ്രാം എന്തോ ആട്ടെ നിങ്ങൾക്ക് ആബിദിനെ ബന്ധപ്പെടാം. ആബിദിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ധൈര്യമായിട്ട് 100% നല്ല വൃത്തിയോടുകൂടി നല്ല രുചിയോടുകൂടി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം നിങ്ങളെ വീട്ടിലെത്തിട്ടോ കറക്റ്റ് സമയത്ത്, വിലയും തുച്ഛം. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.